അഴീക്കോടൻ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി വടകരയിൽ രക്തസാക്ഷി കുടുംബ സംഗമം നടത്തി. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇത്തവണത്തെ അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ ദിനാചരണത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ഒന്ന്, കോവിഡ് കാലമാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ പാർട്ടി ഏരിയ കേന്ദ്രങ്ങളിൽ നമ്മൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോളിൽ പറഞ്ഞ എണ്ണത്തിനനുസരിച്ചാണ് സമരത്തിൽ സിപിഐഎം ആളുകളെ പങ്കെടുപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ എത്രയോ എത്രയോ ഇരട്ടി ആളുകളെ പങ്കെടുപ്പിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം. പക്ഷെ നമ്മളൊരു ശാരീരിക അകലം പാലിക്കണമെന്നുള്ള കോവിഡ് പ്രതിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വ നിർവഹണം നടത്തുകയാണ്. കേരളത്തിൽ ഇന്ന് തെരുവിൽ ആഭാസ സമരത്തിൻ്റെ ഭാഗമായി കോവിഡ് പരത്തുന്ന ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ മാതൃകാപരമായി ഇടപെട്ട പോലീസുകാർക്കും കോവിഡ് ബാധിക്കുന്നു, അത് പടരുന്നു എന്ന വാർത്ത ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സഖാവ് അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ ദിനാചരണം നാം അങ്ങനെ ഒത്തുകൂടി പോകുന്നൊരു ഘട്ടത്തിൽ ചില പ്രത്യേകതകൾ ഇത്തവണത്തെ ദിനാചരണത്തിനുണ്ട്. ഒന്ന്, കോവിഡ് കാലമാണ്. രണ്ട്, അഴീക്കോടൻ രാഘവനെ കൊലപ്പെടുത്തിയവർ സിപിഐഎമ്മിൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ വകവരുത്തുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ചോരയുണങ്ങാത്ത കൊലക്കത്തി അഴീക്കോടൻ രാഘവന്മാർക്ക് നേരെ വീണ്ടും വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വകവരുത്തുവാൻ. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തിരുവനന്തപുരം ജില്ലയിൽ ഹക്കും മിഥുലജും കൊല്ലപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ല. 10 ദിവസത്തിനിടയിലാണ് ഈ 3 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടത്. ഈ 3 ചെറുപ്പക്കാരും അഴീക്കോടൻ രാഘവന്റെ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കൊല്ലപ്പെട്ടത്. വ്യക്തിപരമായ കാരണമായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പ്രശ്നമായിക്കോട്ടെ, രാഷ്ട്രീയ കാരണമായിക്കോട്ടെ, ഒരു മനുഷ്യനും കൊല്ലപ്പെടരുത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിലപാട് കൈക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് സിപിഐഎം. ടി കെ കുഞ്ഞിരാമൻ അധ്യക്ഷനായി, സി ഭാസ്കരൻ, ടി പി ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. രക്തസാക്ഷികൾ ദാമു, തയ്യൽ കുമാരൻ എന്നിവരുടെ കുടുംബാംഗങ്ങളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു. മെട്രൻസ് ഷൂസ് ആൻഡ് ബാഗ്സ്, എൻഎച്ച് ബൈപാസ്, വടകര. മെട്രൻസ്, ബൈ യുവർ ഡ്രീംസ്. ഇനി ബന്ധങ്ങൾ രാജകീയം. റോയൽ വെഡിങ്സ്, വടകര.